നമസ്കാരം, ഞാൻ ജിൻസ് കുര്യാക്കോസ്, കാഞ്ഞിരപ്പുഴ സർവമസ് ഐടിയിലെ MMB ഇൻസ്ട്രക്ടറാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ ടെസ്റ്റിങ്ങാണ്. ഇന്ത്യൻ കമ്പഷൻ എഞ്ചിനീയർ ഡീസൽ എഞ്ചിനുകളിലെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ ടെസ്റ്റിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായും മൂന്ന് ടെസ്റ്റാണ്. ഒന്ന് ലീക്ക് ഓഫ് ടെസ്റ്റ്, മറ്റൊന്ന് പ്രഷർ ടെസ്റ്റ്, അടുത്തത് സ്പ്രേ ടെസ്റ്റ്. ഈ മൂന്ന് ടെസ്റ്റും നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് ഇഞ്ചക്ടർ ടെസ്റ്റ്. ഇഞ്ചക്ടർ ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ മൂന്ന് ടെസ്റ്റും ചെയ്യുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ടറുകൾ നമുക്കറിയാം, എഞ്ചിൻ്റെ കമ്പഷൻ ചേമ്പറിലേക്ക് ഫ്യൂവലിനെ സ്പ്രേ ചെയ്യുന്ന ഡിവൈസാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ. ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് ടൈമിംഗ് അനുസരിച്ച് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടുന്ന് പ്രഷർ പൈപ്പിലൂടെയാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവൽ എത്തിക്കുന്നത്. ഈ ഇഞ്ചക്ടർ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ പ്രഷർ പൈപ്പിൻ്റെ ഈ നെട്ട് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ പൈപ്പ് പുറകോട്ട് ലിഫ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഇഞ്ചക്ടർ റിമൂവ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് FIP എന്ന് വരുന്ന നെട്ട് റിമൂവ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നത് 18 ഓപ്പണൻ്റ് 18 18mm സ്പാനറാണ്. അത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് റിട്ടേൺ ലൈൻ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചക്ടർ ഫ്രീ ആയി. ഇനി നമുക്ക് ഇഞ്ചക്ടർ റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് ഇഞ്ചക്ടർ. ഇനി നമുക്ക് ഇത് കാണാൻ സാധിക്കും, അതിൻ്റെ ഉള്ളിലൂടെ സിലിണ്ടർ കാണാൻ സാധിക്കും. സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഫ്യൂവൽ സ്പ്രേ ആകുന്ന പാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇഞ്ചക്ടറിനെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കാൻ പോകുന്നത് ഇഞ്ചക്ടർ ടെസ്റ്റിംഗ് ആണ്. ഇഞ്ചക്ടർ ടെസ്റ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇഞ്ചക്ടർ ടെസ്റ്റർ. ഇഞ്ചക്ടർ ടെസ്റ്ററിൽ ഇവിടെ ഒരു ലിവർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന ഒരു പമ്പുണ്ട്. ഈ പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഫ്യൂവലിനെ പമ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഡയലുണ്ട്. ഈ ഡയലിൽ രണ്ട് യൂണിറ്റ് ഉണ്ട്, കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, അതുപോലെ PSI ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് യൂണിറ്റും സൂചിപ്പിക്കുന്നത് എത്ര പ്രഷറിലാണ് ഫ്യൂവലിനെ ഇഞ്ചക്ടർ വഴി സ്പ്രേ ചെയ്യാൻ പോകുന്നത്, സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വാൾവുണ്ട്. ഈ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതുവഴി ഫ്യൂവല് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഹൈ പ്രഷർ പൈപ്പ് മെറ്റലുകൊണ്ട് ഒരു പൈപ്പുണ്ട്. അതിൻ്റെ എൻഡിലാണ് നമ്മൾ ഇഞ്ചക്ടർ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇഞ്ചക്ടർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റായിട്ട് എൻ്റെ ഹോളും മാച്ചിങ് ആവുന്ന രീതിയിൽ വെച്ചിട്ട് ഇഞ്ചക്ടർ ടൈറ്റ് ചെയ്തേക്കാം. നമുക്ക് ഇഞ്ചക്ടറിനെ ടൈറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈറ്റായി. അപ്പോൾ പ്രധാനമായും മൂന്ന് ടൈപ്പ് ടെസ്റ്റാണുള്ളത്. ലീക്ക് ടെസ്റ്റ് ഉണ്ട്, സ്പ്രേ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ പ്രഷർ ടെസ്റ്റ് ഉണ്ട്. ലീക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവല് ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ലീക്ക് ടെസ്റ്റ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇഞ്ചക്ടറിൻ്റെ ഏതെങ്കിലും ഭാഗത്തൂടെ ഫ്യൂവൽ ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ലീക്ക് ടെസ്റ്റ്. മറ്റൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് പ്രഷർ ടെസ്റ്റ്. പ്രഷർ ടെസ്റ്റിൽ നമുക്ക് എത്ര പ്രഷറിലാണ്, ഏത് പ്രഷറിലാണ് ഇഞ്ചക്ടർ വഴി ഫ്യൂവൽ സ്പ്രേ ആകുന്നത്, അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു ഇവിടെ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ യൂണിറ്റ്, അതുപോലെ PSI ഉണ്ട്. നമ്മൾ നോക്കുന്നതിൽ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റാണ്. ഓക്കെ, നമ്മൾ ഈ പമ്പ് ഹാൻഡ് പ്രൈമിംഗ് യൂണിറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലിവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്യൂവലിനെ പമ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു വാൾവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്യൂവലിനെ ഈ പൈപ്പിലേക്ക്, ഹൈ പ്രഷർ പൈപ്പിലേക്ക്, മെറ്റൽ പൈപ്പിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാൾവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ലീക്ക് ടെസ്റ്റ് നോക്കാം. അതിന് ഇവിടെ നമ്മൾ ആദ്യം പമ്പ് ചെയ്യും, ചെറുതായിട്ട് പമ്പ് ചെയ്ത് കൊടുക്കും, വാൾവ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇഞ്ചക്ടറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഫ്യൂവൽ ലീക്ക് ആകുന്നുണ്ടോ, തുള്ളി തൊട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ആദ്യം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ട്. അത് നമ്മൾ കാര്യമാക്കുന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് മെയിൻ്റനൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് പ്രഷർ ടെസ്റ്റാണ്. പ്രഷർ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ ഇതുപോലെ പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുന്ന സമയത്ത് എത്ര പ്രഷറിലാണ് ഇഞ്ചക്ടറിൽ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഇഞ്ചക്ടറിൽ ഫ്യൂവൽ സ്പ്രേ ആയി.
കാണാൻ സാധിക്കും. അത് എത്ര പ്രഷറിലാണെന്ന് ഈ ഡയലിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമതായി നോക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് സ്പ്രേ ടെസ്റ്റ്. ഇപ്പം നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ട്, പമ്പിങ് യൂണിറ്റ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഫ്യൂൽ സ്പ്രേ ആകുന്ന കാണാൻ സാധിക്കും. ഇപ്പം രണ്ട് ഹോളിലൂടെ ഫ്യൂൽ സ്പ്രേ ആകുന്നുണ്ട്. ഫ്യൂരിൽ പമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഫ്യൂൽ നല്ലപോലെ പ്രഷറിൽ സ്പ്രേ ആകുന്നുണ്ട്. ഇപ്പം നമ്മൾ പമ്പിങ് നിർത്തി. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ടെസ്റ്റിംഗ് ഫ്യൂറിൻ്റെ മൂന്ന് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു. സ്പ്രേ ടെസ്റ്റ് ചെയ്തു, പ്രഷർ ടെസ്റ്റ് ചെയ്തു, ലീക്ക് ഓഫ് ടെസ്റ്റ് ചെയ്തു. മൂന്ന് ടെസ്റ്റ് നമ്മൾ ചെയ്തു. അതായത് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ വരുന്ന സമയത്ത് ഈ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും വരെ താങ്ക് യു.